കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിക്കാൻ ഇനി ആരോപണങ്ങൾ ബാക്കിയില്ല. എന്നിട്ടും എന്തേ മുഖ്യമന്ത്രിക്ക് ഒരു മാനനഷ്ട കേസ് നൽകാത്തു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ഈ ദിവസങ്ങളിലെ നിരന്തരമായ ചോദ്യം. പിണറായി വിജയൻ, ഭാര്യ കമല, മകൾ വീണ, മകൻ വിവേക്, കടകംപള്ളി സുരേന്ദ്രൻ, തോമസ് ഐസക്, പി ശ്രീരാമകൃഷ്ണൻ, എം വി ഗോവിന്ദൻ എന്നിവർക്കൊക്കെതിരെ ഇക്കാലയളവിൽ സ്വപ്ന പല ആരോപണങ്ങൾ ഉന്നയിച്ചാണ്. അതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആകെ പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ആണെങ്കിലും പിന്നീട് അതിൽ നിന്ന് എം വി ഗോവിന്ദന് പിന്നോട്ടാണ്. തൽക്കാലം കേസൊന്നും കൊടുക്കാനില്ല എന്നു പറയുന്നുണ്ട് എം വി ഗോവിന്ദൻ. സ്വപ്ന കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്ന ഭയമാണോ മുഖ്യമന്ത്രി എന്ന് ചോദിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല. എന്തായാലും മാനം കളയാൻ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മാനം എവിടെയും പോവില്ല എന്ന് എം വി ഗോവിന്ദന്റെ പ്രതിരോധം മതിയാകുമോ? സ്വപ്നയുടെ അങ്ങേയറ്റത്തെ ആരോപണങ്ങൾക്ക് മുന്നിൽ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകട്ടെ. സ്വപ്നയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ മാനനഷ്ട കേസുമായി മുഖ്യമന്ത്രി പോകേണ്ടതില്ലെന്നാണ് സി പി ഐ എമ്മിൻ്റെ തീരുമാനം. മുഖ്യമന്ത്രിക്ക് വേറെ പണിയുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം. ജനകീയ പ്രതിരോധ ജാഥയുടെ ഭാഗമായി കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി സ്വപ്നയ്ക്കെതിരെ മാനനഷ്ട കേസ് നൽകില്ലെന്ന സൂചന എം വി ഗോവിന്ദൻ നൽകിയത്. തനിക്കെതിരായ ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് വേറെ എന്തെല്ലാം പണിയുണ്ട് ഇങ്ങനെ മാനം നഷ്ടപ്പെടുകയാണ്? അതായത് മുഖ്യമന്ത്രിയുടെ മാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ 1000 പ്രാവശ്യം പ്രവർത്തിച്ചാലും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മാനം നഷ്ടപ്പെട്ടു പോകില്ല, ആ ഉറപ്പുണ്ട്. സ്വപ്നയുടെ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് കടകംപള്ളി സുരേന്ദ്രൻ, തോമസ് ഐസക് എന്നിവർക്ക് പാർട്ടി അനുമതി നൽകിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ വിശദീകരിച്ചു. പ്രതിപക്ഷ നേതാവ് മുതൽ കെ മുരളീധരൻ വരെ മുഖ്യമന്ത്രി സ്വപ്നയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതിരുന്നതിൽ ദുരൂഹത ആരോപിക്കുമ്പോഴാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി നയം വ്യക്തമാക്കിയിരിക്കുന്നത്. മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് ആദ്യം പറഞ്ഞ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയെ വെട്ടിലാക്കുകയായിരുന്നു എന്ന ആരോപണവുമായാണ് കെ സുധാകരന്റെ രംഗപ്രവേശം. മുഖ്യമന്ത്രിയുടെ തിട്ടൂരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഗോവിന്ദൻ മാസ്റ്ററെ തള്ളിക്കളഞ്ഞ് മുഖ്യമന്ത്രിയുടെ പിന്നിലൊളിച്ചു. 1000 വട്ടം വേണ്ട, 1 വട്ടമെങ്കിലും മുഖ്യമന്ത്രിയെ കൊണ്ട് മാനനഷ്ട കേസ് കൊടുപ്പിക്കാമോ എന്നും സുധാകരൻ ചോദിച്ചു. നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ സ്വപ്നയുടെ ആരോപണങ്ങളെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആയുധമാക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. മടിയിൽ കനമില്ലെങ്കിൽ സ്വപ്നയുടെ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് തടസ്സമെന്ത് എന്ന ചോദ്യമാണ് ആവർത്തിച്ച് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇനി മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള മറുപടിയാണ് ഏറെ നിർണായകമാവുക. തനേഷ് തമ്പി, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. മുഖ്യമന്ത്രി കേസ് കൊടുത്താലും ഇല്ലെങ്കിലും നമ്മളിതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. കാലാകാലങ്ങൾ നീണ്ട ചോദ്യം ചെയ്യലുകൾ, അറസ്റ്റ്, ഭ്രമാത്മകമായ വാർത്തകൾ, ഈ ചാറ്റുകളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. 8 കേന്ദ്ര ഏജൻസികളൊക്കെ അന്വേഷിച്ചെങ്കിലും വഞ്ചി ഏതെങ്കിലും കരക്കടിഞ്ഞതെന്ന് നമുക്കറിയില്ല. സ്വപ്നയുടെ പുതിയ ആരോപണങ്ങളോട് അതിനുള്ള സർക്കാർ പ്രതികരണത്തോടൊക്കെ പൊതുജനത്തിനും ചിലതൊക്കെ പറയാനുണ്ട്. അഭിപ്രായത്തിലെ പാർട്ടിക്കാർ കളിയാ, അത് മൊത്തം പാർട്ടിക്കാരുള്ള കളിയേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഓരോ രാഷ്ട്രീയക്കാർ ഓരോരോന്നും പറയുന്നില്ലല്ലോ, നമുക്ക് ഇതിനകത്തെപ്പറ്റി ഒന്നും നിശ്ചിത അറിയത്തില്ലല്ലോ. ഇപ്പോൾ ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്ന മാനനഷ്ട കേസിനൊക്കെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നത്തെ പത്രത്തിൽ. ചെയ്യുമായിരിക്കും, നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, ചെയ്യുമായിരിക്കും. മുഖ്യമന്ത്രി പെട്ടെന്നൊരു അഭിപ്രായം പറയുക പ്രതികരിക്കുകയോ ചെയ്യത്തില്ല. കുറേ നാൾ ഇവർ സ്വപ്നയുടെ പെരക്കാടുന്ന ഇല്ലയോ? അത് സ്വപ്ന പറയുന്നത് ശരി തന്നെ. ഇല്ല, അതിൻ്റെ അകത്ത് വലിയ കഴമ്പൊന്നും കാണുന്നില്ല. അവരിപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ ഇതുപോലെ നടത്തിയല്ലോ. അത് അവർ രാഷ്ട്രീയമായിട്ടുള്ള കളികളില്ല, നമുക്കറിയത്തില്ല കറക്റ്റായിട്ട്. മുഖ്യമന്ത്രി മാനനഷ്ട കേസ് ഫയൽ ചെയ്യാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തിനും കുടുംബത്തിനും എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടാവും എന്ന് തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയിക്കാം. സിപിന്റെ മറുപടി നമുക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടൊന്നും ഒരു ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റത്തില്ല. ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റൊക്കെ പറഞ്ഞിട്ടും ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കണില്ല. അപ്പോൾ അത് ശരിയാവാനും സാധ്യത ഉണ്ടെന്ന് പൊതുജനത്തിന് തോന്നിപ്പോവാണ്. പൊതുജനങ്ങളെ സത്യം പറയാൻ പുച്ഛത്തോടെയാണ് കാണുന്നത്. കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ 2-3 വർഷമായിട്ട് നമ്മൾ കണ്ടതാണ്. അതിലും പോലെ അവസാനം ഒന്നും ഉണ്ടാവില്ല. ജനങ്ങളിത് കുറേ ബുദ്ധി വെച്ചോണം. ഇപ്പോൾ ജനങ്ങളിപ്പോൾ മനസ്സിലായി ഇത് ഒന്നുമില്ല എന്നുള്ളത്. ഇത് കുറേ പോലും 2 ദിവസം വരും, വേറെ വിഷയം വരും, അതിൻ്റെ ഇത്ര പോവും. ജനങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്, എന്താണ് നമുക്ക് യഥാർത്ഥം അറിയില്ല. എന്തായാലും സത്യം തെളിയും, അതാണ് നമ്മൾ പറഞ്ഞത്. കാര്യം ശരിക്കും നമ്മൾ അറിഞ്ഞ് തള്ളിക്കളയാം, അല്ലാതെ പെട്ടെന്ന് തള്ളിക്കളയണ്ട. കളിയും വേണ്ട, സ്വീകരിക്കും വേണ്ട. മുഖ്യമന്ത്രി മറുപടി പറയണം. കാരണം എന്ന് വെച്ചാൽ ഒരു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി, മുസാഹിബിൽ കൂടുന്നു, ബിരിയാണി കൂടുന്നു, ചെമ്പ് കൂടുന്നു, ഇതൊക്കെ പറയേണ്ട വ്യക്തമായ മറുപടി പറയേണ്ടതാരാ? ഇതിലിപ്പോൾ ഒരു കാര്യമില്ല, ഈ ആരോപണത്തിലൊന്നും ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. വെറുതെ സ്വപ്ന സരിത ഒക്കെ അതിലൊന്നും ഒരു കാര്യമില്ല. ശരിയാവും, ശരിയല്ല, അല്ലാതെ പ്രൂഫുണ്ടല്ലോ, അവളെ എല്ലാം പ്രൂഫുണ്ടല്ലോ. ശരിയാണ്, ശരിയാണെന്ന് വിശ്വസിക്കണ ആളാണ് ഞാൻ.
കോൺഗ്രസ് ആണെങ്കിലും ശരി, അപ്പോൾ മറ്റേ എതിർവശം എൽ ഡി എഫിലെ ആൾക്കാർ ഒന്ന് വിവാദം ഉണ്ടാക്കും. ഇനി എൽ ഡി എഫ് ഒക്കെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ആൾക്കാർ അത് സ്വാഭാവികമല്ലേ. നോക്ക് മറ്റേ അതൊക്കെ വെറുതെയാണ്. ജനങ്ങളായി തിരഞ്ഞെടുക്കുന്ന നേതാക്കന്മാർ തലപ്പത്തിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെയുള്ളൂ. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ ജനങ്ങൾ അതിന് ചർച്ചകൾക്ക് പിന്നെയും വഴിയൊരുക്കും. മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് പങ്കില്ലെങ്കിൽ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? ഇദ്ദേഹം എന്തിനു വേണ്ടി ഒരു സാധാരണ സ്ത്രീയുടെ മുന്നിൽ തലകുനിക്കുകയില്ലയോ? ചുമ്മാ ഒരു തട്ടിപ്പൊരു ഇതാന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് സത്യം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തെങ്കിലും ഇല്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ കാണും. ഓ മുഖ്യമന്ത്രിയായാലും ഏത് മന്ത്രിയായാലും നമുക്കൊരു പ്രശ്നമൊന്നും അതൊരു ശരിയായ കാര്യമല്ല. അത് പിന്നെ കേസ് എടുക്കണം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അത് മുഖ്യമന്ത്രി ഭാഗത്ത് നിന്ന് തെറ്റാ. സ്വപ്ന ഇത്തരത്തോളം ആരോപണം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രിയോ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള അംഗങ്ങളോ ആരും അതിനെക്കുറിച്ച് ഒരു വാചകം പോലും തിരിച്ച് ചോദിക്കാത്തത്? ഈ കേസ് അന്വേഷണം നടത്തി ഇതിൻ്റെ സത്യം തെളിച്ചു കൊണ്ടുവരാനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. എങ്കിൽ മാത്രമേ ഈ കേരളത്തിലുള്ള ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കൂ. അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് അറിയണമല്ലോ, ജനത്തിനറിയണമല്ലോ ഇത്. അതുകൊണ്ട് ഇതിന് മുഖ്യമന്ത്രി ഇത് ഇടപെടണം. പിന്നെ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ വേണ്ടുന്ന നടപടികൾ ഉണ്ടാവണം. പറയുന്നതിലൊന്നും ഒരു കഥയില്ല എന്ന് പറയുന്നവരുണ്ട്, ഈ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് പറയുന്നവരുണ്ട്, ഒന്നുമില്ലാതെ ഒന്നും ഇങ്ങനൊന്നും കേൾക്കില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതാണ് ജനത്തിൻ്റെ സമ്മിശ്ര പ്രതികരണം. അങ്ങനെ ഏറ്റവും ഒടുവിൽ സ്വപ്നയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ആക്ഷൻ ഈസ് ഓൺ, കർണാടക പോലീസ് സ്വങ് ഇൻ്റു ആക്ഷൻ ഇൻറ്റു ഇൻ മൈ കംപ്ലൈൻറ്റ് എന്നിങ്ങനെ പറഞ്ഞു വരുന്നു. എന്നിട്ട് പറയുന്നത്, ദ ഹോട്ടൽ മാനേജ്മെന്റ് ഇൻഫോം ദ കർണാടക പോലീസ് ദാറ്റ് വിജേഷ് പിള്ള സ്റ്റേഡ് ഇൻ ദ ഹോട്ടൽ വിത്ത് അനദർ പേഴ്സൺ ഹു ഈസ് അനോണമസ് പേഴ്സൺ ഹു റിമെയിൻ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഹോട്ടലിൽ ഏതോ അജ്ഞാത വ്യക്തിയുണ്ട് എന്നൊക്കെയാണ് സ്വപ്ന പറയുന്നത്. മാത്രമല്ല ആക്ഷൻ ഈസ് ഓൺ എന്നായിരുന്നില്ല നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുമ്പോൾ ഹണ്ട് നായാട്ട് തുടങ്ങി എന്നുള്ളതായിരുന്നു. പിന്നെ തിരുത്തുകയാൻ എന്താണ് കാര്യം ഒന്നും അല്ല. എന്തായാലും കഥകൾക്ക് പഞ്ഞമില്ല. ഇനിയും ഓരോന്നോരോന്നായി, ഇപ്പം അജ്ഞാതൻ്റെ കാര്യമൊക്കെ പറയും, ഇനിയും ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കും. എന്തൊക്കെ വരും എന്ന് കാത്തിരുന്നും കാണാം.